ടാക്സി വണ്ടിയിലേക്ക് കയറ്റിയേക്കാണ്. ഇതൊക്കെ കയറ്റാൻ പറ്റിയപ്പാടുണ്ടല്ലോ, എത്ര ഹൈറ്റാന്ന് നോക്കും നിങ്ങളിത്. കണ്ടില്ല, ഇത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് ഉന്തി കയറ്റി കൊണ്ടുപോകണം. അപ്പൊ ഇനി ഇനി ഒന്നുമില്ല, ഇനി നേരെ നമ്മളെ ദോസ്ത് വിളിച്ചിട്ട് വണ്ടി കയറ്റി കൊണ്ട് പോവാണ്. തൃശ്ശൂർ കേച്ചേരി പേര അമൽ. 600 കിലോമീറ്റർ നമ്മളെ വണ്ടി നമ്മൾ കടത്തിയുണ്ട്, അതിന് കൂടുതൽ കടത്തിയുണ്ട്. ഗൈസ്, ഇതങ്ങനെ വീണ്ടും ബോൾട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. റൈഡ് സ്റ്റാർട്ട് ചെയ്തൊരു 5-ാം ദിവസം. അപ്പൊ നമ്മൾ ഇന്നലെ ഫുള്ള് മോട്ടറിന്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ വണ്ടി ഇറക്കി കുറച്ച് മുമ്പോട്ട് പോയപ്പോ വീണ്ടും മോട്ടറ് മീറ്റർ വീണ്ടും എന്നുവെച്ചാൽ സ്വിച്ച് ഓൺ ആക്കുമ്പോ തന്നെ കറങ്ങാ, പിന്നെ ഓഫ് ചെയ്തിട്ട് വീണ്ടും സ്വിച്ച് ഓൺ ആക്കുമ്പോ ഫ്രണ്ടിലേക്ക് തന്നെ പോയ ത്രോട്ടിൽ കൊടുക്കാണ്ട്. എന്നിട്ട് അതിപ്പോ നമ്മൾ റെഡി ആക്കിയിട്ട് ഇപ്പൊ ഏകദേശം സമയം 2 മണിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് റെഡി ആക്കാണ്. അപ്പൊ ബ്രേക്ക് റെഡി ആക്കി കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ ബ്രേക്ക് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബ്രേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ബ്രേക്ക് റെഡി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് ബ്രേക്കിന്റെ ഒരു 3 ബോൾട്ട് വെച്ചിട്ട് അത് ലൂസ് ആയതാണ്. അതിനെ അത് വെൽഡ് ചെയ്ത് വെക്കണം. അതൊരു തക്കിട തരികിട രീതിയിലാണ് ചെയ്തേക്കണത്. അപ്പൊ അതൊന്ന് റെഡി ആക്കണം. അതൊക്കെ ഇനി 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 ഇപ്പത്തെ കണ്ടീഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുക എന്നതാണ്. 2.5 ആയി. അപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോവോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്, അവിടുത്തെ ടെക്നീഷ്യനാണ്. ആള് കുരിടാവാട്ട, ആള് കുറെ കാര്യങ്ങളും പറഞ്ഞു തന്നു. നമ്മുടെ വണ്ടിയുടെ കുറെ നെഗറ്റീവുകൾ പറഞ്ഞു തന്നു. ഡിസ്ക് ബ്രേക്ക് ആയില്ല, അങ്ങനെ അതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ മോട്ടറിന്റെ മീറ്റർ റെഡി ആക്കിയത് ആളാണ്. അപ്പോ നോവോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിലത്തെ എല്ലാവരോടും ഞാൻ സ്പെഷ്യലായിട്ട് നന്ദി പറയാണ്. ഇവിടുന്ന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലെ ടെക്നീഷ്യനെ കാണാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന ആൾ അടിപൊളിയാണ്. അപ്പൊ ഇനി ആള് ഇനി എന്തോ മീറ്ററിന് എന്തോ ടാഗ് പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ മേലെ തിരക്കാണ്. മാക്സിമം അങ്കമാലി കടത്തണം കൈ, 90% ചാർജ് ഉള്ളോ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. കഴിച്ചോണ്ടിരിക്കുന്ന നേരത്തെ നമ്മുടെ ട്രൈ സൈക്കിളിൽ അതിൻ്റെ ഫ്രണ്ടിലാണ്. അവിടുത്തെ ചേട്ടൻ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞൂടാ, നിന്റെ കെമിക്കൽ ടോയ്ലറ്റ് നീ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല എന്ന്. അപ്പോൾ കെമിക്കൽ ടോയ്ലറ്റ് എടുക്കാൻ വന്നാണ് ഗൈസ്. നീ ഇതും പിടിച്ചിട്ട് വേണം, നമ്മുടെ കെമിക്കൽ ടോയ്ലറ്റ് ഇതും പിടിച്ച് ഇനി നമ്മുടെ വണ്ടിയിൽ ഒടിക്കി പോട്ടെ. അവിടെ ബ്രേക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ എന്നറിയില്ലേ. 2.5 അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെമിക്കൽ ടോയ്ലറ്റ് എടുക്കാൻ മറന്നത്. ഇതേപോലെയാണ് നമ്മൾ റൈഡ് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറക്കും. നമ്മൾക്ക് ഫുൾ ശ്രദ്ധയിൽ എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് മൈൻഡ് ഔട്ട് ആയിരുന്നു. അത് അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ റൈഡ് പോയാൽ അറിയുള്ളൂ നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ക്യാമറ ജെർക്കിംഗ് ആണ്, മറ്റേത് അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ ഒരു ക്യാമറ ഇല്ലേ, ഞാൻ എല്ലാതും ചെയ്യണത് ഫോണിലാണ്. 3 വർഷമായിട്ടൊക്കെ യൂട്യൂബിൽ 10 പൈസ കിട്ടിയിട്ടില്ല. ആ യൂട്യൂബിൽ നിന്ന് ഇൻകം വരുമ്പോൾ ഞാൻ ക്യാമറ വാങ്ങാൻ കഴിച്ചു. ഞാൻ ഒരാളോടും ക്യാമറ വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എനിക്ക് ക്യാമറ വാങ്ങിത്തരാന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് വരാൻ ഞാൻ പറഞ്ഞത് എനിക്ക് ക്യാമറ വേണ്ടതാണ്. കാരണം ഞാൻ അതെന്താന്ന് ഇപ്പം ഇതെന്തെങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയണത് എൻ്റെ കഷ്ടപ്പാടും അത് ഇതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇടണതെന്നാണ്. നിങ്ങളൊക്കെ ശരിക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പാടുകളൊക്കെ ഇട്ടിട്ടുള്ള എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ. അവരിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഞാൻ സാഹചര്യമാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോയിൽ ഇടുന്നത്. എൻ്റെ കഷ്ടപ്പാടൊന്നും ഞാൻ നിങ്ങളൊക്കെ ശരിക്കും കാണിച്ചെന്നിട്ടില്ലേ. കാണിച്ചു തരാൻ നിന്നാൽ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. ഈ വണ്ടി കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ് കാര്യം. നിങ്ങൾ പകുതി മുക്കാലും അത് പേര് മനസ്സിലാക്കണില്ല. അതെനിക്ക് എനിക്കതിൽ അതാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമ്പോൾ നമ്മൾക്കതിനെതിരെയാണ് കിട്ടുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ പോലെ ഇപ്പോൾ ടവർ ഓളിന്ന് പറഞ്ഞ ആൾ തെറി പറഞ്ഞിട്ട് വീഡിയോ ഇടണം, അത് കാണാൻ എത്ര പേരുണ്ട് ഇവിടെ? കുറേ പേരില്ലേ? അതേപോലെ അങ്ങനെ ഞാൻ എടുത്ത് പറയാൻ തുടങ്ങിയ കുറേ പേരുണ്ട്. അവരെ പോലെ ഒന്നുമില്ലല്ലോ ഞാൻ ചെയ്യണത്. നിങ്ങളെന്താ അത് അങ്ങനെ ചിന്തിക്കാത്തത്? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ക്യാമറ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ നമ്മുടെ ഫണ്ടിൽ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ടൈം എടുക്കും കഴിയും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കാണണമെന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടോ? അത്ര എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അതിന് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ക്യാമറ അപ്ഡേറ്റിങ്ങും എന്തായാലും ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഞാൻ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ പണിയണതൊന്നും ഇട്ടിട്ടില്ല. കാരണം ഇപ്പോഴത് തന്നെ പണിഞ്ഞിട്ട് ഇട്ടിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് പോവാണ് ഗൈസ്.
സീനാണ്. വരുന്ന വഴി വീണ്ടും ബ്രേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ട് ലേറ്റും കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ശരിക്കും ചെയ്യാൻ പാടില്ല നമ്മുടെ വണ്ടിയിൽ. പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകാൻ കാരണം ജസ്റ്റ് രണ്ട് സ്പോട്ട് അടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ആളടിയിൽ കിടന്ന് നോക്കേണ്ടത്. ആൾ നോക്കിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റെഡി ആയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോകാൻ കഴിച്ചില്ല. ഇങ്ങനെ പിന്നെ ഇനി ഇതിനൊന്നും ചെയ്യാല്ലേ, നോക്കട്ടെ പറ്റുമെന്ന്. ഗായ്സ് ഇതങ്ങനെ വീണ്ടും ബോൾട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. ഇനി വേറെ വാങ്ങി വെക്കണം. ആളെപ്പാട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണാം. ഞാൻ വണ്ടിപ്പണി കാണിക്കുന്നില്ലേ, വെറുതെ എന്തിനാ. പിന്നെ ഇത് വേറെ വാങ്ങണം ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയി. ഇപ്പോൾ ഏകദേശം 5 മണിയാവാറായി. ഇനി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ മാത്രം അങ്ങോട്ടുള്ളൂ നമ്മുടെ തൃശ്ശൂർക്ക്. അപ്പോൾ അങ്കമാലിക്ക് ഒക്കെ കടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. പോകണത്തോളം പോട്ടെ ഗായ്സ്, നോക്കട്ടെ നമ്മുടെ ഭാഗ്യം. അപ്പം ഇനി കാണാം, അവിടെ എവിടെ ചെല്ലണമെങ്കിൽ അവിടെ നോക്കിയിട്ട് കാണാം. അമ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു മിണ്ടാൻ പറ്റാത്തൊരു ചേട്ടൻ വന്നിട്ട് ആൾ വീഡിയോ എടുക്കട്ടെ അതും വ്ളോഗാ ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആളുടെ ഭാഷയിൽ ആൾ സംസാരിക്കുകയാണ്. എടുത്തോ. ചാൻ്റെ സ്ഥലം എവിടെയാ? സ്ഥലം അങ്കമാലി. ആഹാ, പേര് പേരെന്താ ചേട്ടാ? ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. വീട് തൃശ്ശൂര്. തൃശ്ശൂര് കേച്ചേരി. പേരാ അമൽ. AMAL അമൽ. ചാനലിന്റെ പേര് 360° വ്ളോഗ്സ്. ഞാൻ ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കേരള മൊത്തം. താങ്ക് യു താങ്ക് യു. ചേട്ടൻ്റെ പേര്? ചേട്ടൻ്റെ പേര്? ആ പേര് 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 ആ വീടല്ല, പേര് പേര് സുബി. എന്താ ചെയ്യണ? യൂട്യൂബ് ചാനലുണ്ടോ? ആ വീട് അങ്കമാലി. എവിടെ? ഇപ്പൊ പോണ നേരത്തെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആൾക്ക് ഉണ്ടാൻ പറ്റില്ല. ആളെ പേര് സുബീഷ് എന്നല്ല, പേര് അങ്കമാലിക്കാരനാണ്. അപ്പൊ ആളെ അതായിട്ടുള്ള ഭാഷയിൽ നമ്മുടെ ചാനലില് വീഡിയോ എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൺമുൻപിൽ കാണുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോ യാത്രയിൽ ഇതേപോലുള്ളതാണ് നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. അപ്പൊ ചേട്ടാ വളരെയധികം സന്തോഷം കണ്ടതിൽ. അപ്പോ ഓക്കെ ശരി ചേട്ടാ, ശരി. കൂടി എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആക്സിൽ വീണ്ടും ഒടിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് വണ്ടി കയറ്റി പോകാൻ തന്നെയാണല്ലോ. ഇത്ര വരെ ഞാൻ പരമാവധി ശ്രമിച്ചു. ഇനി ഇതിൻ്റെ ആക്സിൽ പണിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തൃശ്ശൂർ എത്താളാ യോഗയല്ലേ നമുക്ക് ഈ വണ്ടിയിൽ. ഇതേപോലെ കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് ഇത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ നോക്കണം. ഞാൻ ജസ്റ്റ് ചേർന്ന് നടു റോട്ടിലിട്ട് നിൽക്കണ ഗൈസ്.
എച്ചിലാണ് നിൽക്കുന്നത്. നമ്മുടെ ചാലക്കുടി എൻ എച്ചില് എക്സല് നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞു പോയി ഗൈസ്. കണ്ടില്ലേ, ഇത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടുന്ന് ഉന്തി കയറ്റി കൊണ്ടുപോകണം. അങ്ങനെ അപ്പോൾ അവിടുന്ന് വണ്ടിയൊക്കെ കയറ്റി ഇവരെല്ലാവരും നമ്മളെ സഹകരിച്ചു. അല്ല, നമ്മളെ സഹായിച്ചു. ആ ചേട്ടനാണ് നമ്മളെ മെയിനായിട്ട് സഹായിച്ച ചേട്ടൻ. പിന്നെ ഈ ഓട്ടോറിക്ഷ ചേട്ടനൊക്കെ വന്നു. പിന്നെ ഇവിടുന്ന് ദോസ്ത് വിളിച്ച് പോകാനുള്ള പ്ലാനാണ് ഗൈസ്. ക്രെയിൻ പിടിച്ചിട്ട് വണ്ടിയിൽ കയറ്റേണ്ടി വരും തോന്നുന്നുണ്ട്. എന്താണ് ആ ചേട്ടൻ, ഗൈസ് ആകെ പോയി ഗൈസ് വണ്ടി. അപ്പൊ ഇനി ഒന്നുമില്ല, ഇനി നേരെ നമ്മളെ ദോസ്ത് വിളിച്ചിട്ട് വണ്ടി കയറ്റി കൊണ്ട് പോവാണ്. ഇപ്പോഴാണ് ഫുഡ് കഴിച്ച, 9 മണി കഴിഞ്ഞു, 9:30. ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ആൾക്ക് ബൊലേറോ വണ്ടി ഉണ്ട്, അപ്പൊ അതിലാണ് നമ്മൾ കൊണ്ടുപോണത്. ആളുടെ കൂടെ ഞാൻ കാറ്ററിങ്ങിന് പോയിരുന്ന ഒരു പരിചയമുണ്ട്. അപ്പൊ അത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. പിന്നെ അതേപോലെ നമ്മുടെ തലയും വരുന്നുണ്ട് കൂടെ. അപ്പൊ നിങ്ങൾക്ക് പകുതി മുക്കാല് പേർക്കും തോന്നുന്നുണ്ടാവാ നീ എന്താ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം. ഇനി ഇവിടുന്ന് ഒരു 30-35 മാക്സിമം ഒരു 40 പിടിച്ചു. അത്രയൊന്നും ഇല്ല ഇനി നമ്മുടെ ചാലക്കുടി സെന്ററിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിക്ക്. ഈ ഒരു അവസാന നിമിഷം ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഈ വണ്ടി. ഞാൻ വിചാരിച്ചില്ല അതിങ്ങനെ കയ്യിൽ പോകുന്ന, ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോ 3-ാമത്തെ വട്ടാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ ആവണത്. അപ്പൊ ഇനി ഇത് നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലെ മിക് വെൽഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് എത്ര ദൂരം പോകുന്ന ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ആക്സിലും തന്നെയാണ് നമ്മൾ ഈ 3 വട്ടം ഇതേപോലെ ചൂടാക്കിയിട്ട് ചെയ്യണത്. പോരാന്ന് വെച്ചാൽ പിന്നെ അതും കൂടാണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഡിസ്ക് ഇരിക്കുന്ന ഭാഗം നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം വെൽഡിംഗ് ആണ് നമ്മുടെ ആക്സൽ വരണം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ എന്തായാലും ഇത്ര ദൂരം എത്തും എന്ന് ഞാൻ വിചാരിച്ചില്ല. അത് എത്തിയത് എന്താ ഭാഗ്യം. കുറച്ചും കൂടി വണ്ടി ഒന്ന് പിടിച്ചു നിൽക്കായിരുന്നെങ്കിൽ നമ്മൾ തൃശ്ശൂർ റൗണ്ടിക്ക് എത്തിയിരുന്ന ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അങ്ങോട്ട് എത്താൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. ഉള്ള കാര്യം പറയാലോ, പക്ഷെ ഞാനിപ്പോൾ ഓൾ കേരള റൈഡ് തുടങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയതും അവിടുന്ന് ഇങ്ങോട്ട് വന്നതും വഴി തെറ്റിയതും എല്ലാം കൂടി അടക്കം കറക്റ്റ് ഞാൻ ഈ ഗൂഗിൾ മാപ്പ് ഇത് നോക്കിയപ്പോൾ 600 കിലോമീറ്റർ നമ്മുടെ വണ്ടി നമ്മൾ കടത്തിയിട്ടുണ്ട്. അതിന് കൂടുതൽ കടത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ 600 പറയണുള്ളൂ. 600 കിലോമീറ്റർ നമ്മുടെ വണ്ടി ജിപ്സി നമ്മൾ എത്തിച്ചു. അതന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. ഈ 470 കിലോ എൻ്റെ വെയിറ്റ് അടക്കം 470 കിലോ ഉള്ള വണ്ടി നമ്മൾ 600 കിലോ എത്തിച്ചു. പിന്നെ അതേപോലെ നല്ല വിഷമം ഇതാണ്, തൃശ്ശൂർ റൗണ്ടിക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമുള്ളൂ. ഇനി ഇവിടുന്ന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ ഞാൻ പറയാം. നിങ്ങൾക്ക് ദാരിദ്ര്യം പറയുന്നതാണ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമല്ല. നമ്മളുള്ള കാര്യമാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് എനിക്കത് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഇനി നമുക്ക് ഇനി ഇവിടുന്ന് ആക്സിൽ പണിയാനായാലും എന്ത് ചെയ്യാനായാലും ഇനി ഇവിടുന്ന് നമുക്ക് ഒരു സ്പോൺസറിനെ കിട്ടിയേ തീരും. നമുക്ക് യാതൊരു തരത്തിലുള്ള റീച്ചും ഇല്ല. നമുക്ക് ഇതുവരെയായിട്ട് യൂട്യൂബിൽ ഇൻകം വന്നിട്ടില്ല. നമുക്ക് അത്ര അവസ്ഥ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമും കൂടിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്പോൺസർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മൾക്ക് രണ്ട് രീതിയിൽ സ്പോൺസർമാരെ ഉണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അതൊരു 99% ഹോപ്പ് വയ്ക്കും വേണ്ട. ജസ്റ്റ് പേരിന് ഒരു എന്താ പറയുക, എന്ത് അറിയാം, അങ്ങനെ പറഞ്ഞിട്ട് ഡീലാക്കിയിട്ടെന്ന് മാത്രമുള്ളൂ. അപ്പോൾ സ്പോൺസർ നമുക്കിനി റെഡി ആവുമോയെന്ന് അറിയില്ല. ഇനി സ്പോൺസർ ഉണ്ടെങ്കിലേ ഗൈസ് മുമ്പോട്ടുള്ള കാസർഗോഡ് കണ്ണൂരും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇനി ഇതിനു മേലെ കടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ലേ. നമ്മളെ ആഗ്രഹം 50% നമ്മളെ തീർത്തെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് 100 പോലെയുണ്ട്. 100 പോലെയാണ് ഗൈസ്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോൺസർ മസ്റ്റാണ്. നമ്മൾ പരമാവധി ട്രൈ ചെയ്യേണ്ടത്. കിട്ടുകയാണെങ്കിൽ നമ്മൾ ജിപ്സി മൊത്തം മാറ്റിയിട്ട് വേറെ രീതിയാക്കും. അത് ഞാൻ മുമ്പ് ഈ ഓൾ കേരള കഴിഞ്ഞിട്ട് ആക്കാനുള്ള പ്ലാനായിരുന്നു. ഇനി അത് നടക്കില്ല. ഇനി ആ സൈഡിക്ക് പോകുമ്പോൾ പവറാക്കിയിട്ട് തന്നെ പോവുള്ളൂ. ഇതുവരെ കണ്ടതുപോലെയാവില്ല ഇനി അവിടുന്ന് വണ്ടി. പക്ഷെ അതിനെ നമുക്ക് സ്പോൺസർ മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അവർ വന്നിട്ട് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകണം. വണ്ടി ഇത്ര വെയിറ്റുള്ള കാരണം ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഊരിയെടുത്ത് ഇവിടെ ഓട്ടോറിക്ഷ ചേട്ടന്മാരും ഈ ഹിന്ദിക്കാരും എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ സഹകരിക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടി അതിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണം. അവരെപ്പോഴാണ് വരാമെന്ന് അറിയില്ല. അപ്പോൾ അവർ വരത്തേനെ അവർ വന്നിട്ട് വണ്ടി കയറ്റിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പകുതി മുക്കാലും പേര് മനസ്സിലാക്കാണ്ടുള്ളതുണ്ട്. എന്നാലും ഞാൻ പറയാണ്, എന്തായാലും ഇനി വരുന്നതുപോലെ വരട്ടെ. അത്ര തന്നെ എനിക്ക് പറയാമല്ലോ.
എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, റൈഡ് കംപ്ലീറ്റ് കേരളത്തിൽ തൃശ്ശൂർക്ക് എത്തിക്കാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ട്. വണ്ടിക്ക് അങ്ങനെ ആയതിന് വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്കിനി അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ എല്ലാം തീർന്നു, നമ്മുടെ ഫീസ് അടിച്ചു പോയി. അപ്പം ഇനി അവർ വന്നിട്ട് കാണാം കൈസ്. അതിനൊന്നരയായി, അപ്പം നമ്മുടെ സ്ഥലം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ വെഫിനും എല്ലാവരും കൂടിയിട്ട് വണ്ടി കയറ്റി, ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു അഞ്ചാറ് ഏഴ് പേര് എങ്ങനെ പോയി ഉണ്ടാവും വണ്ടിയിൽ, ബൈക്ക് മോണവരനൊക്കെ വിളിച്ച് വരുത്തി. പിന്നെ അവിടെ ഇവിടെ പേട്ടയിൽ ഒരു ചാട്ടുണ്ടായിരുന്നു, ആളിനെ വിളിച്ചു. പിന്നെ ഇവിടെ ഒരു ഹിന്ദിക്കാർ നിൽക്കണ ആളിനെ എല്ലാവരെയും വിളിച്ച് വണ്ടി കയറ്റി കൈസ്. ബാക്കിലത്തെ ലൈറ്റ് ചെറുതായി പൊട്ടിയിട്ടുണ്ട്. അട്ടപ്പടലം മൂഞ്ചി വണ്ടി കയറ്റിയപ്പോൾ ആള് പറയും ഞാൻ ഇത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ലായിരുന്നു. വന്നോരെല്ലാം വരേണ്ടിയും സീനായി. എൻ്റെ ഈ പരടി ഈ ഭാഗം മൊത്തം പോയിട്ടാണ് ഇരിക്കണ കൈസ്. ഇനി വീട്ടിൽ നിന്നൊരു ഇറക്കുമ്പോണ്ടാവും രംഗം. സി വണ്ടിയിൽ കയറ്റിയേക്കാണ്. ഇത് കയറ്റാൻ പറ്റിയ പാടുണ്ടല്ലോ, എത്ര ഹൈറ്റാന്ന് നോക്കും നിങ്ങളിത്. കുറെ കഷ്ടപ്പെട്ടു നമ്മുടെ തലയുടെ അടുത്തേക്ക്. തല എങ്ങനെയുണ്ടായിരുന്നു പറയണ, ഞാൻ പറയുമ്പോളെ ബുദ്ധിമുട്ടുള്ളോ നീ പറഞ്ഞോ. വിചാരിക്കണ പോലെ അല്ലല്ലേ, അടപണ്ട കിളിവായില്ലേ. നീ ഇത്ര വെയിറ്റ് വിചാരിച്ചില്ലല്ലോ. ആ ശരിടാ ബഫി, എങ്ങനെയുണ്ട് വെയിറ്റ്? നല്ല വെയിറ്റ് അല്ലേ, ഇത്ര വെയിറ്റ് ആള് വൈർത്തൂടാ, ഇത്ര വെയിറ്റ് പ്രതീക്ഷ. ഇനി ഞാൻ വിളിച്ചാ വരൂ, ഇല്ലല്ലേ ഇതോടെ കൂടി നിർത്തിയത്. ഇനി വണ്ടിയും വലിയ ഒന്നുമില്ലാന്ന്. ഗൈസ് നമ്മുടെ ജിപ്സി ഇതിൽ കയറ്റി യാത്രയൊക്കെ പോവാണ്. ഇനിയൊക്കെ ബാക്കി വീട്ടിൽ ചെന്നിട്ട് ആൾക്കാർ വേണം സെറ്റ് ചെയ്യാൻ. നോക്കടാ ഗൈസ്, ചേട്ടന്മാരനെ നമുക്ക് റോട്ടിൽ നിന്ന് കിട്ടി. നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ അയ്യോ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഇവിടെ ആകെ വയറും കാര്യങ്ങളൊക്കെയാണ്, ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ സീനാണ് ഗൈസ്. ഞാൻ മുകളിൽ നിൽക്കുകയാണ്, വണ്ടിയുടെ മുകളിൽ നിന്നിട്ട് മോളിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വയറും കാര്യങ്ങളും അപ്പുറത്തെ സൈഡൊക്കെ. കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പോകണ്ട് ഗൈസ്, വീട്ടിൽ നിന്നിട്ട് കാണാൻ ഇല്ലെങ്കിൽ ഞാൻ ശരിയാവില്ല. രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്ത് നമ്മുടെ ഷെഡിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയോടെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരെ വണ്ടിയിലാണ് വന്നത്. ഇവിടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഗൈസ് എളുപ്പമല്ല. അപ്പോൾ വണ്ടിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി നമ്മുടെ ഷെഡിലേക്ക് എടുക്കണു. ഒരു കട്ടപ്പുറത്താണ് നിർത്തിയാണ്, ഫുള്ള് പോയി കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ബാറ്ററിയും ഇതൊക്കെ ഊരിയെടുത്ത്, വണ്ടിയുടെ വെയിറ്റൊക്കെ കുറച്ചു. പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ വണ്ടിയത്തെ എടുത്ത്. ഇവിടെയൊക്കെ കുറേ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൺട്രോളർ, ബാക്കി പോയ സാധനങ്ങൾ എല്ലാം എടുത്ത് നമ്മൾ വെച്ച്. നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ കിടക്ക, അതൊക്കെ നമ്മൾ എല്ലാതും ഇവിടെ വെച്ചു. ഈ കിടക്കൊക്കെ എടുത്തിട്ട് എവിടേക്കാണ് ഞാൻ വെച്ചോ? എന്താണ് അങ്ങനെ ഉണ്ട് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത്? ഗോലം പറയാണ്ടോ? നല്ല അഭിപ്രായം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? 600 കിലോമീറ്റർ ഞാൻ ആ വണ്ടിയിൽ കടന്നു. നിങ്ങൾക്കൊന്നും പറയാലേ? 600 കിലോമീറ്റർ ഇവർക്ക് നല്ല അഭിപ്രായം. ഇനി ഒരു റൈഡും കൂടി പോയാലോ? റൈഡ് പോണോണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇവരെന്ത് ഇങ്ങനെ നിക്കണം സ്റ്റക്കായിട്ട്? ഗൈസ് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ പട്ടാളത്തിലൊക്കെ നോക്കി നോക്കണം, നമുക്ക് ചുളിവിനെ ആക്സിൽ കിട്ടുമോ നോക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പണിയണ കാര്യങ്ങളുള്ളൂ. ഇനിയിപ്പോൾ ഈ ആക്സലിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇനിയുള്ളത് സ്പോൺസർമാരിനെ നോക്കണം. 2-3 പേര് പറഞ്ഞവരുടെ ഒക്കെ അടുത്തൊന്ന് ചോദിക്കണം, നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പം ഇനി സ്പോൺസർ കിട്ടുകയാണെങ്കിലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള റൈഡ് ആരംഭിക്കുള്ളൂ. വേറെ കുറേ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നടക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ.